കോഴിക്കോടൻ കുലുക്കി സർബത്താണ്. ഈ കോഴിക്കോടൻ കുലുക്കി സർബത്ത് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റിലെ ഉണ്ടായത്, അതായത് ഇത് തുടക്കം കുറിച്ചത് പയ്യോളിയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ പയ്യോളി പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഇത് കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പരിപാടികൾ, സാംസ്കാരിക പരിപാടി, ഉത്സവങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഈ കുലുക്കി സർബത്ത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിനെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ടീം വന്നിട്ട് ചെയ്തു കൊടുക്കുന്ന നല്ലൊരു പാനീയമാണ്, ഹെൽത്തി ആയിട്ടുണ്ട്, നല്ലൊരു പാനീയമാണ് ഈ കോഴിക്കോടൻ കുലുക്കി സർബത്ത്. അത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല, ജില്ല വിട്ടിട്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും അവരിങ്ങനെ ഗ്യാങ്ങായിട്ട് പോകലുണ്ട്. ഇന്നത്തെ തൊഴിലില്ലാത്ത അവസരത്തിൽ ചെറുപ്പക്കാർ കണ്ടുപിടിച്ച ഒരു തൊഴിലാണ്. അവരവരുടേതായ രീതിയിൽ പ്രത്യേകം യൂണിഫോം, ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്ന, ശരീരത്തിന് ഹെൽത്തിയും ആയിട്ടുള്ളൊരു നല്ലൊരു പാനീയമാണ്. ബൂസ്റ്റ് മിൽക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്നത്, നല്ലവണ്ണം കുലുക്കിയിട്ട് മിക്സഡ് ആക്കി കൊടുക്കുന്നത്, തണുപ്പ് ഐസൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന നല്ലൊരു പാനീയം തന്നെയാണ്. അത് കോഴിക്കോട് പയ്യോളിയിലാണെങ്കിൽ തുടക്കം കുറിച്ചത്. ഇപ്പം അതെല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ച് അത് കോഴിക്കോടും കോഴിക്കോടിൻ്റെ പേരിലൊരു പാനീയം, നല്ലൊരു പാനീയമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ശരീരത്തിന് നല്ല കാന്താരിൻ്റെ വിറ്റാമിൻസുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ചൂടുള്ള കാന്താരി ഇഞ്ചിയല്ലേ, തണുപ്പ് ചൂട് മാറ്റാനൊക്കെ ആയിട്ട് തണുത്തൊരു പാനീയം എന്നുള്ള സ്ഥിതിക്ക് അധികം ആളുകളൊക്കെ വാങ്ങി കഴിക്കലുണ്ട്. ഈ പരിപാടികളൊക്കെ ഉള്ള ആൾ കൂടുന്ന, ജനങ്ങളൊക്കെ കൂടുന്ന വലിയ വലിയ പരിപാടികൾ, ഉത്സവങ്ങളിലൊക്കെയാണ് ഇതുണ്ടാകുന്നത് സാധാരണയായിട്ട്. സാധാരണയായി ഇത് മെക്സിക്കൻ മിൽക്ക്, ബൂസ്റ്റ് മിൽക്ക്, ഹോളിക്സ് മിൽക്ക്, ബോൺവിറ്റ മിൽക്ക്, സ്ട്രോബെറി മിൽക്ക്, പിസ്ത മിൽക്ക്, പൈനാപ്പിൾ മിൽക്ക്, ബട്ടർ സ്കോച്ച് മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക്, പത്തക്ക മിൽക്ക് എന്നീ ഐറ്റംസുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാന്താരി സർബത്ത്, ഇഞ്ചിയൊക്കെ കൂട്ടിയുള്ള അതും ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട്. സർവത്തൊക്കെ നല്ല രീതിയിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന സർവത്താണ്. സർവത്ത് അവർ തന്നെ ഉണ്ടാക്കുന്ന വൃത്തിയായിട്ട് നല്ല ഇതിലായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന സർവത്താണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിട്ട് മായമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ആളുകൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തെ ഒരു കൗതുകമായിട്ട് തോന്നും. അപ്പോൾ ഇത് കുടിക്കാൻ വേണ്ടി വരുന്നവരല്ലാതെയും വേറെ ആളുകളൊക്കെ ഇതിങ്ങനെ അവർ ചെയ്യുന്ന അതൊക്കെ നോക്കി നിൽക്കാനായിട്ടും കുറേ ആളുകളൊക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് ഒരു കൗതുകമായിട്ട് തോന്നലുണ്ട്. ഇറങ്ങിയിട്ട് കുറേ ആളുകൾ കുലുക്കി സർബത്ത് ഇറങ്ങിയിട്ട് കുറേ ആളുകൾ ഇപ്പോഴും കാണുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് അതവരുണ്ടാക്കുന്നതൊക്കെ. ഇത് അവർ കുലുക്കിയിട്ട് തന്നെയാണ്, ഇത് മുകളിലേക്ക് എറിഞ്ഞിട്ട് കുലുക്കിയിട്ട് തന്നെയാണ് നല്ലോണം മിക്സാക്കി എടുക്കുന്നത്. അതിലിടുന്ന ഐസൊക്കെ അവർ കുലുക്കിയിട്ട് തരുമ്പോഴേക്കും അതൊക്കെ വെള്ളമായിട്ടുണ്ടാവും. അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കഴിക്കാൻ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പാനീയമാണ്, നല്ലൊരു ഡ്രിങ്ക്സാണിത്. മണ്ടാക്കി
യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ മാതിരി ഈ കുറുക്കി സർബത്ത് കാണുമ്പോൾ നല്ല ടീമൊക്കെ ആണെങ്കിൽ, നല്ല ടീമിൻ്റെ സർബത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല പാനീയമാണ്, വേനൽക്കാലത്തൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതും ചൂടിനെ തടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാനീയം തന്നെയാണ് കുറുക്കി സർബത്ത് എന്ന് പറയുന്ന സംഭവം. കോഴിക്കോട് പയ്യോളിൽ ആരംഭിച്ച ഇപ്പോൾ എല്ലായിടത്തും സർവ്വവ്യാപിയായി തീർന്നിട്ടുള്ള പാനീയം തന്നെയാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ